സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിൽ മുമ്പേ നമ്മെ പ്രിയനായവനിൽ വെട്ടെടുത്ത പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ബഹുമാനവും ഉണ്ടാകട്ടെ. May the name of the Lord who has adopted us even before the foundation through Jesus Christ may his name be glorified. കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും അറിയിക്കട്ടെ. We greet you, the men of God who are here, and all the beloveds of the Lord who are present here. പകലത്തെ അധ്വാനത്തിന് ശേഷം ദൈവസന്നിധിയിലേക്ക് ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാനും ദൈവത്തിന്റെ വചനം ചിന്തിപ്പാനും ഒക്കെയായിട്ട് ഓടി അടുത്ത ദൈവങ്ങളായി നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I am so joyful and glad before the presence of the Lord after a day of toil in the work with great eagerness and gladness to come and to hear the word of God. നാം കാണുന്നതൊക്കെ താൽക്കാലികവും നേടുന്നതൊക്കെ നശ്വരവുമാണ്. Whatever that we see with our physical eye is temporal, and whatever we gain materially on this earth is for a short period of time. പക്ഷെ നാം കർത്താവിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നത് മാത്രമാണ് നാം നമുക്ക് വേണ്ടി നേടുന്നത്. What we acquire for us is what we are ready to lose or give away for the sake of Jesus. അപ്പോൾ താൽക്കാലികവും നശ്വരവുമായ ലോകത്തിൽ നമുക്ക് വേണ്ടി വല്ലതും കരുതുവാനുണ്ടെങ്കിൽ അത് നാം ഉപേക്ഷിക്കുന്നത് മാത്രമായിരിക്കും. So in this temporal and short world, whatever if you want to gain for you, is that something you can give away for Jesus' sake? മൂന്ന് തത്വങ്ങൾ അതിനുള്ളത്. There are three theories to that. ഒന്ന്, നാം ഉപേക്ഷിക്കുന്നത് നാം നമുക്ക് വേണ്ടി നേടുന്നു. So number one, what we give away, we will gain for us. രണ്ട്, കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിന് നിമിത്തമോ വേണ്ടിയോ നാം ഉപേക്ഷിക്കുന്നതാണ് നാം നമുക്ക് വേണ്ടി നേടുന്നത്. നമ്പർ 2, whatever we give away for the sake of gospel or the sake of following Jesus, that is also a gain for us. മൂന്നാമത്തെ തത്വം, നാം എന്താണ് ക്രിസ്തുവിനെ ഉപേക്ഷിക്കേണ്ടത്, നമുക്ക് പ്രയോജനകരമായത്, നമുക്ക് ലാഭകരമായത്. What number 3, what we need to give away for the sake of Jesus, it is nothing but those things that are seems to be beneficial for us in this world. നമുക്ക് പ്രയോജനമില്ലാത്തതും ഉപയോഗമില്ലാത്തതും ഒക്കെ കർത്താവിന് വേണ്ടിയല്ല, ആർക്കു വേണ്ടി കൊടുക്കാൻ ഒരു പ്രയാസമില്ല. There is no difficulty to give away those things which are not useful for us, which doesn't give any benefit for us. പക്ഷേ നമുക്ക് പ്രയോജനകരമായത് വേണം നാം കർത്താവിന് വേണ്ടി ഉപേക്ഷിക്കാൻ. But we should be ready to give up those things which seems to be very beneficial for us. ഒരു ചർച്ചിൽ ഒരിക്കൽ ചെന്നപ്പോൾ ചർച്ചിന്റെ മെയിൻ വാതിലിന്റെ എൻട്രൻസിന്റെ അവിടെ ഒരു പഴയ ഫ്രിഡ്ജ് വെച്ചിരുന്നു. When I went to a church some time back, in the main entrance of the church, I saw a very old refrigerator kept there. ഞാൻ നോക്കിയപ്പോൾ സംഗതി ഓടുന്നൊക്കെയുണ്ട്. When I look and inquired, anyway, it is running. മര്യാദ അല്ലായിരുന്നെങ്കിൽ ഞാൻ അതൊന്ന് തുറന്നു നോക്കി. Even though it is not appropriate, I just opened the door. അതിനകത്ത് മൂന്നാല് കുപ്പി വെള്ളം അല്ലാതെ വേറെ ഒന്നുമില്ല. I saw a couple of water bottles, other than that nothing was there. ഞാൻ പാസ്റ്റർ ചോദിച്ചു, എന്താ ദാഹിച്ച് വരുമ്പോ വെള്ളം കുടിച്ചിട്ട് അകത്ത് കേറിപ്പെട്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ വെള്ളം മാത്രം വെച്ചിരിക്കുന്ന ഒരു ഫ്രിഡ്ജ് വാങ്ങി വെച്ചിരിക്കുകയാണ്. I checked with the pastor of the church, why did you keep that refrigerator in the front of the door just to have for people who come to have some cold water? പക്ഷേ അദ്ദേഹം പറഞ്ഞു, അല്ല പാസ്റ്റർ, സംഭവം അങ്ങനെയല്ല. But pastor said, no pastor, it is not like that. ഇത് ഞായറാഴ്ച രാവിലെ മാത്രമേ ഓണാക്കത്തുള്ളൂ. Oh, this refrigerator will be turned on only on Sunday morning. ചർച്ചിലെ ഒരു അച്ചായന്റെ വീട്ടിൽ ഒരു മൾട്ടി ഡോർ പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ ഇത് കൊടുത്താലൊന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ച് ചർച്ചിൽ കൊണ്ടുവന്ന് ദാനമായിട്ട് വെച്ചിരിക്കുക. So this refrigerator is kept by an uncle of the church who got a very advanced refrigerator for his home. So he wanted to save some space at his home, so he doesn't have any other place to throw it away, so he brought it to church. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് ഓണാക്കി വെച്ചാൽ എനിക്ക് ഒരു മാസം കിട്ടുന്ന ദശാംശം മുഴുവനും ഇലക്ട്രിക് ചാർജ് കൊടുക്കാനേ കാണത്തുള്ളൂ. So if the pastor said, if I take this refrigerator and kept it in my home, the it will take whole lot of energy from my electricity.
എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്തത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. So that means we are ready to give away or give up those things which are burden for us or doesn't have any benefit for us. പക്ഷേ കർത്താവിനു വേണ്ടി നാം ഉപേക്ഷിക്കുന്നത് നമുക്ക് വേണ്ടാത്തതാകാൻ പാടില്ല. So but we give up for Jesus should not be those things which we doesn't need. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ചേതം എന്നെണ്ണിയിരിക്കുന്നു. That is what Paul is saying, whatever that is gain for me, I consider it as rubbish for Jesus' sake. അതുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി നിക്ഷേപിക്കുവാൻ ഉള്ളത് ഇഹത്തിൽ സുവിശേഷത്തിനായി നാം നമുക്ക് പ്രയോജനപ്പെടുന്നത് ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ്. So whatever you deposit for your eternity is those things which are ready to be forsaken for the sake of the gospel of Jesus Christ. ആ അപ്പോസ്തലനാണ് പറയുന്നത് എനിക്ക് ഇപ്പോ മരിക്കാനെങ്കിൽ ലാഭമാണ്. That apostle is saying that it is a gain for me to die now. അല്ലാത്തവരും എല്ലാം മരിക്കുകയാണെങ്കിൽ പൗലോസ് പറഞ്ഞതിനോട് ചേർന്നൊന്നും പറയാമെന്നേ ഉള്ളൂ, പക്ഷെ അത് ഫലിക്കത്തില്ല. Those others who die other than how Paul said, you can just say for the sake of saying, it is not going to happen. ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ, അങ്ങനെ നാം ഇതുവരെ എന്തെങ്കിലും ഉപേക്ഷിച്ച് സ്വർഗത്തിൽ വല്ലതും നാം നിക്ഷേപിച്ചിട്ടുണ്ടോ? Can you think for a minute that in your life, my life, that have you forsaken anything in this world, our life, that can be a deposit in heaven? അങ്ങനെ പ്രയോജനകരമായത് നിത്യതയിൽ നിക്ഷേപിക്കുവാൻ സ്വരൂപിക്കുവാൻ ഈ ദിവസങ്ങളിലെ യോഗം മുഖാന്തരമാകട്ടെ. May this fasting prayer enable us, help us to forsake some things which are very beneficial for us so that we can have an eternal inheritance in heaven. നിത്യതയ്ക്കായി ചിലത് കരുതുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. God has a desire for us to have some deposits in heaven. അതുകൊണ്ട് ഒരു ദൈവദാസൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഞാൻ കേട്ടു, ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ ഇവിടെ ഉള്ളപ്പം അങ്ങോട്ട് അയച്ചു കൊടുക്കാമെന്ന് പറയുന്നു. So that is why once a man of God said, when I go from here to heaven, I cannot carry anything, but when I live on this earth, I can acquire or have my inheritance in heaven. അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ട് അയച്ചു കൊടുത്ത് നിത്യതയ്ക്ക് വേണ്ടി കരുതുവാൻ സ്വർഗം നമ്മെ വിളിക്കട്ടെ. So may the Lord prepare us to keep sending our deposits to heaven when we are living on this earth. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കുക. Let us turn our attention to the word of God. നാം ഇന്നലെ രാത്രി ചിന്തിച്ചതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് രാത്രി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. Tonight we are going to continue our meditation what we had yesterday evening. പകലുകളിൽ നാം ഒരു ചിന്തയാണ്, രാത്രികളിൽ മറ്റൊരു ചിന്തയാണ്. Morning time we have a different thought and evening we have a different thought. രണ്ടും നമ്മുടെ തീമിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. Both of them are along with our theme what we have. Essence of Christianity, ക്രിസ്ത്യാനിത്വത്തിന്റെ അന്തസത്ത എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. Our theme 2 of meditation is about the essence of Christianity. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിന്റെ ദാസൻ വെച്ചിരിക്കുന്ന ചിന്താ വിഷയം അതാണല്ലോ. In this fasting prayer our pastor is selected that topic to discuss. അഥവാ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. Or what we can say that what are the fundamentals of Christian foundation. ആ ചിന്തകൾ ഇന്നലെ പറഞ്ഞതുപോലെ മുഖവരകൾ മാത്രം പറഞ്ഞ് ഞാൻ പോവുകയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. കർത്താവ് വന്നില്ലെങ്കിൽ ഇനിയും ഏതാണ്ട് മൂന്നാഴ്ച തന്നെ ഉണ്ട്. If the Lord tarries this fasting prayer is to continue for the next 3 weeks. നിങ്ങൾക്ക് കൂടുതലായി ആഴത്തിൽ ആ കാര്യങ്ങൾ പഠിക്കുവാൻ അവസരങ്ങളുണ്ട്. You will have the opportunity to learn more deep into that subject. ദൈവത്തിന്റെ വചനം നാം പരിശോധിച്ചിട്ട് ക്രിസ്ത്യാനിത്വത്തിന്റെ ആകത്തുക എന്താണെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. What we can say, understanding the whole word of God, what is the one word or the concluding or the concise word for Christian faith? ദൈവ സഭയെ മുഴുവനും കൂടെ നാം എടുത്താൽ ഒരു വാചകത്തിൽ ഒരു വാക്കിൽ ഒതുക്കിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? What we can say if you culminate the whole church into one word? ദൈവസഭയുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണ്? What is the foundation of Christian faith? അതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വചനം എന്ന് പറയാം. If you say that in one word, we can say it is word of God.
വചനം ദൈവത്തിന്റെ വചനം വേർഡ് ഓഫ് ഗോഡ് ദാറ്റ് ഈസ് ബീയിങ് സെഡ് അതിന് രണ്ട് പ്രത്യേക മുഖങ്ങൾ ദേർ ആർ ടു ഫേസസ് ടു വേർഡ് ഓഫ് ഗോഡ് ഒന്ന് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനവും രണ്ട് ജഡത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വചനവും നമ്പർ 1 ദി റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് നമ്പർ 2 ദി വേർഡ് ദാറ്റ് ഹാസ് ബീൻ റിവീൽഡ് ഇൻ ഫ്ലഷ് ക്രിസ്തീയ വിശ്വാസവും ദൈവത്തിന്റെ സഭയും താങ്ങി നിർത്തപ്പെടുന്ന മൂലക്കല്ല് എന്ന് പറയുന്നത് ജഡത്തിൽ വെളിപ്പെട്ട വചനമായ ക്രിസ്തുവാണ് It is the cornerstone of Christian faith where the whole Christianity, the essence of Christianity is stand on that is the revealed, the word that has been revealed in flesh. അതുകൊണ്ടാണ് നമ്മുടെ സുവിശേഷം 16 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ തന്നെ കാണുന്നത് ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും And that is why that we see in Matthew chapter 16 that on 16:18 it says that on this rock I will build my church. Yesu Christu aanu deiva sabayude adisthanam. Jesus Christ is the foundation or the cornerstone of the church of God. Yesu Christu aanu jadathil velippetta deivathinte vajanam. Jesus Christ is the revealed fleshly revealed of the word of God. അത് ചില ചിന്തകന്മാർ പറയുന്നു ആ യേശുക്രിസ്തു നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വെളിപ്പാടാണ് Some theologians will express like that Jesus Christ is the revelation or the visual revelation of God അതെ നമുക്ക് കാണുവാൻ കഴിയുന്ന ദൃശ്യമായ ദൈവീക വെളിപ്പാടാണ് ജഡത്തിൽ വെളിപ്പെട്ട വചനമായ ക്രിസ്തു Jesus Christ is a visual revelation of the nature and character of God. ആ ക്രിസ്തുവിലാണ് ദൈവസഭ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. Christian church is founded on that Christ. അതുതന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 2 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ പറയുന്നത്. That is the same thing Apostle Paul says in book of Ephesians 2:20. അതും നമുക്ക് പരിചയമുള്ള വാക്യമാണ് ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ ദൈവസഭയെ പണിതിരിക്കുന്നു ഇറ്റ് ഈസ് റിട്ടൺ ലൈക്ക് ദി ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ബീയിങ് ദി ചീഫ് കോർണർസ്റ്റോൺ ദാറ്റ് ദി ചർച്ച് ഹാസ് ബീൻ ബിൽഡ് അപ്പോൺ അതെ യേശുക്രിസ്തുവാണ് അടിസ്ഥാനമായ മൂലക്കല്ല് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ചീഫ് കോർണർസ്റ്റോൺ പത്രോസ് അപ്പോസ്തലനും അതുതന്നെ പറയുന്നുണ്ട് 1 പത്രോസ് 2 അധ്യായത്തിന്റെ നാലും അഞ്ചും വാക്യങ്ങളിൽ ഈവൻ പീറ്റർ അപ്പോസ്റ്റൽ പീറ്റർ ഈസ് ഓൾസോ സേയിങ് ദി സെയിം തിങ് ഫസ്റ്റ് പീറ്റർ 2 ചാപ്റ്റർ 4 വേഴ്സ് 4 മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് സോ ദി സ്റ്റോൺ ദാറ്റ് ഹാസ് ബീൻ റിജക്റ്റഡ് ബൈ മെൻ വിച്ച് ഈസ് എ ലിവിംഗ് സ്റ്റോൺ വെൻ വി കം ടു ദാറ്റ് ലിവിംഗ് സ്റ്റോൺ ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം ഒരു ജീവനുള്ള വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെട്ടു വരുന്നു and we also along as a lively stones with the stone of Jesus that we will be giving up ourselves as a spiritual sacrifice acceptable to God by Jesus Christ. ആറാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. Verse 6 goes like this. യേശുക്രിസ്തുവിനെ മൂലക്കല്ലാക്കി ദൈവം വെച്ചിരിക്കുന്നു. God has put Jesus as the chief cornerstone. പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്ന ഭാഗമാണ് പത്രോസ് ഇവിടെ പറയുന്നത്. This verse is taken by Peter from the Old Testament. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം നാം കാണുന്നത് ദൈവസഭ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് മറ്റൊന്നിലുമല്ല ക്രിസ്തുവിലാണ് സോ what we see in all these verses that Christian church is founded in nothing else but on Jesus Christ ദൈവത്തിന്റെ സഭയിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും യേശുക്രിസ്തുവിനെ എടുത്തു മാറ്റിയാൽ സഭ വെറും ഒരു സംഘടനയായി മാറും if you remove Jesus Christ from the church or Jesus Christ from the gospel the church will become just a gathering അത് ഒരിക്കലും പാടില്ല it should never happen മറ്റേതൊരു മതത്തെയോ സംഘടനയെയോ നോക്കിയാലും ഒരുപക്ഷേ ചില തത്വങ്ങളിലും ചില
പഠിപ്പീതികളിലും അത് നിലനിൽക്കുന്നതായി കാണാം. If you look upon or analyze other religions, what you can identify is that those religions are based upon some moral teaching or philosophies. പക്ഷേ യേശുക്രിസ്തുവിന്റെ സഭ ചില കേവലം ഉപദേശങ്ങളിലും പഠിപ്പീതികളിലും മാത്രം അധിഷ്ഠിതമല്ല. But the church of Jesus Christ is not founded on just some moral teaching or some words. പകരം യേശുക്രിസ്തു എന്ന ആളത്വത്തിലാണ് ദൈവസഭ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. But the church of God is founded on the very person of Jesus Christ. നാം വളരെ ഗൗരവത്തോടെ ആ അടിസ്ഥാനത്തെ കാണണം. So we need to see or understand that with utmost meaning. ദൈവത്തിന്റെ സഭയുടെ നമ്മുടെ വിശ്വാസത്തിന്റെ കാതലായ കാര്യം യേശു ക്രിസ്തു എന്ന ആളാണ്, യേശു ക്രിസ്തുവിന്റെ ആളത്വമാണ്. സോ അവർ ദ ഫണ്ടമെന്റൽ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ആൻഡ് ക്രിസ്ത്യൻ ചർച്ച് ഈസ് നത്തിങ് ബട്ട് ദ പേഴ്സൺ ആൻഡ് ദ പേഴ്സണാലിറ്റി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്തിനാ ഈ നാല് സുവിശേഷ പുസ്തകങ്ങൾ നമുക്ക് എഴുതി നൽകിയിരിക്കുന്നത്? വൈ ദ ഹോളി സ്പിരിറ്റ് ഹാസ് ഗിവൺ ദിസ് ഫോർ ഗോസ്പൽ ടു അസ്? എന്തിനാണെന്ന് പറയാമോ? കൻ യു ടെൽ വൈ? സുവിശേഷ പുസ്തകങ്ങൾ നമുക്ക് എഴുതി നൽകപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? വാട്ട് ഈസ് ദ മേജർ ഓർ പ്രയോറിറ്റി ഓഫ് വൈ ദീസ് ഗോസ്പൽ ഹാസ് ബീൻ റിട്ടൺ ആൻഡ് ഗിവൺ ടു അസ്? യേശു ചെയ്തതും യേശു കർത്താവ് പഠിപ്പിച്ചതുമായ കാര്യങ്ങളൊക്കെ നമ്മെ അറിയിക്കാനാണോ? Is it for to reveal what works that Jesus did and the teaching that Jesus did? അല്ല. No. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, അതെല്ലാം കൂടെ എഴുതി വെച്ചായിരുന്നെങ്കിൽ അതെഴുതുന്ന പുസ്തകങ്ങൾ, വോളിയംസ് ഓഫ് ബുക്സ്, അത് ഈ ഭൂമി ലോകത്തിൽ തന്നെ ഒതുങ്ങത്തില്ലായിരുന്നു. Apostle John is telling that if we are trying to write the works that Jesus has done, it is not enough to have volumes of books or it will never even contain on this earth. അപ്പോ പിന്നെ അതിൽ കുറച്ച് കുറച്ചൊക്കെ എന്തിനാ എഴുതി വെച്ചിരിക്കുന്നേ? But then why it has been selected few works of Jesus and written on this gospel? എളുപ്പം വായിച്ചോളൂ. Can you read one verse? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-ും 31-ും വാക്യങ്ങൾ. Let's go to the book of gospel of John chapter 20 verse 30 and 31. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേക അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ യോഹന്നാൻ ഇവിടെ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. Here the apostle John is sharing the foundation of Christian faith. മത്തായി തൊട്ട് യോഹന്നാൻ വരെ ഉള്ളവരൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ യേശു ചെയ്തതും കർത്താവ് പഠിപ്പിച്ചതുമായ കുറെ കാര്യങ്ങളെ നമ്മെ അറിയിക്കാൻ, ഇൻഫോർമേഷൻസിന് വേണ്ടിയല്ല. So all the gospel that has been written from Matthew to John is not just merely to let us know the works and the deeds and the miracles that Jesus did. പകരം ഇതിലൂടെ യേശുക്രിസ്തുവിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്തുക. But rather this gospel want to introduce or give us who Jesus is all about. യേശുക്രിസ്തു എന്ന വ്യക്തിയെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൽ. This gospel is portraying who the person of Jesus. എന്തിനാ? Why? നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം. It is because you have to believe on Jesus. എന്താ വിശ്വസിക്കേണ്ടത്? What you need to believe? രണ്ട് കാര്യങ്ങൾ. Two things. യേശുവിന്റെ ആളത്വം നാം വിശ്വസിക്കണം. You need to believe on the person of Jesus. അവൻ ആരാണെന്ന് വിശ്വസിക്കണം. You need to believe who he is. രണ്ട്, യേശു എന്ത് ചെയ്തു എന്ന് വിശ്വസിക്കണം. Number two, you need to believe what Jesus did. ആവർത്തിക്കുന്നു, യേശു ആരാണെന്നും അവൻ എന്ത് ചെയ്തെന്നും രണ്ട് കാര്യങ്ങളാണ് ആത്യന്തികമായി നാം വിശ്വസിക്കേണ്ടത്. Foundationally we need to believe who Jesus is and what Jesus did. ആരാണ് യേശു? Who is Jesus? ഇവിടെ പറയുന്നു, ദൈവപുത്രനായ ക്രിസ്തുവാണ് യേശു. Here it says in this verse Jesus is the Christ, the Son of God. നാം വളരെ കാതലായി കരുതേണ്ടതും
കുടിക്കൊള്ളേണ്ടതുമാണ് യേശു ആരാണെന്നുള്ളത്. We need to understand at the core and foundationally that who Jesus is. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ്. Jesus is Christ, the Son of God. യേശു ക്രിസ്തു ആ ചോദ്യം തന്നെയാണ് മത്തായി 16 ശിഷ്യന്മാരോട് ചോദിച്ചത്. Jesus also asked the same question in Matthew 16 to his disciples. ജനം ലോകം എന്നാരെന്ന് പറയുന്നു. What the world is telling, who am I? അവരെന്തും പറയട്ടെ. Let the world say anything. നിങ്ങൾ എന്തു പറയുന്നു എന്നെ കുറിച്ച്. What you say about me? പത്രോസ് പറഞ്ഞ കാര്യം നമുക്കറിയാം. We know what Peter responded to Jesus. ആരാണ് നീ? Who are you? വെള്ളത്തിന്മേൽ നടക്കുന്ന അത്ഭുതസിദ്ധിയുള്ളയാളാണ് നീ അല്ലേ? Are you a miracle worker who can walk through the water? ആരാണ് നീ? Who are you? അഞ്ചപ്പം കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ തീറ്റിപ്പോറ്റുന്ന ഒരു പ്രത്യേക മനുഷ്യൻ. Who can feed more thousands of people with five loaves of bread? അതോ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരാളോ? Are you the one who can raise the dead? ഇതൊന്നുമല്ല. No, none of this. ഇതൊന്നും വിശ്വസിച്ചില്ലേ വലിയ കുഴപ്പമൊന്നുമില്ല. It doesn't matter if you believe these works or not. പക്ഷേ യേശുവിൽ വിശ്വസിക്കേണ്ടത് അവൻ ആരാണെന്നാണ്. But you know what, you need to believe on Jesus, who Jesus is. പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. Peter is saying, you are the Christ, the Son of the living God. യേശു അത്ഭുതം ചെയ്യുന്നവനാണെന്ന് വിശ്വസിക്കുന്നതിന് സാത്താൻ ഒരെതിരുമില്ല. Satan has any problem on you and me to believe that Jesus is a miracle working man. സാത്താന് ഒരു പ്രശ്നവും ഇല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ് യേശു എന്ന് നാം വിശ്വസിക്കുന്നത്. Satan has any problem for us to believe that Jesus is the one who raised from the dead. പക്ഷേ യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന വിശ്വാസ പ്രഖ്യാനമാണ് സാത്താൻ മറുക്കുന്നതും ഭയക്കുന്നതും. But Satan hates and trembles when we believe that Jesus is Christ, the Son of God. ദൈവ സഭയുടെ വിശ്വാസത്തിന്റെ മൂലക്കല്ലാണ് നസറായനായ യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹയാണെന്നുള്ളത്. It is the belief and understanding, oh, that is the cornerstone, that you believe that Jesus is Christ, the Son of God. നിങ്ങളിൽ പല അമ്മമാരും ഇവിടെ ഇരിപ്പുണ്ട്. Here we can see so many mothers here. ചിലരെ മക്കളുടെ കൂടെ ഇരിക്കുന്നു. Some of them are sitting with your children. മക്കളോട് ഞാനിപ്പോ വന്ന് ചോദിക്കുക, മോനെ അല്ലേ മോളെ ഇതാരാ? അമ്മയെ ചൂണ്ടിക്കാണിച്ചോണ്ട് ചോദിക്കുക, ഇതാരാന്ന് ഞാൻ ചോദിക്കുക. If I come to one of your child and ask, point it to the mother, ask him, who is this? അപ്പം നിങ്ങളുടെ മക്കൾ പറയുക, ഇതോ ഇത് ഞങ്ങളുടെ കുശിനിക്കാരിയാണ്. If your child tell, pointing to the mother, she is our cook, what will happen? ഇനിയിപ്പോ മോഡേണായിട്ട് പറഞ്ഞു ഷെഫ് ആണ് പറഞ്ഞു. In a modern word, if you can say, she is our chef at the home. ഇല്ലെങ്കിൽ പറയ, ഞങ്ങളുടെ വീട്ടിലെ പാത്രം ഒക്കെ കഴുകി വെക്കുന്ന ആളാണെന്ന്. Or you can say, she is the one who clean our plates and our meal. ശരിയല്ലേ? Is it not true? അതാണോ മക്കൾ പറയേണ്ടത്? Is it that what the child should talk about the mother? അവര് പറഞ്ഞത് തെറ്റല്ല. What they said is not totally wrong. പക്ഷേ ശരിയല്ല. But it is not true. അവര് പറഞ്ഞത് തെറ്റല്ല, പക്ഷേ ശരിയല്ല. But what they have said is not wrong, but it is not fully true. ഇതുപോലെ പലരും യേശുവിനെ വിശ്വസിക്കുന്നു. It's the same way that many believe Jesus. യേശു രോഗങ്ങളെ സൗഖ്യമാക്കും. Yes, Jesus healed the sick. നമ്മുടെ ജീവിതത്തിലെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കിയിട്ടുണ്ട്, സാധ്യമാക്കുവാൻ ഇനിയും അവന് കഴിയും. In our life, God has made all our impossibilities in our life possible. Yes, he is able to do again. പക്ഷേ യേശു ആരാണെന്ന് ചോദിക്കുമ്പോൾ യേശു സൗഖ്യദായകനാണെന്നും അത്ഭുതം ചെയ്യുന്നവനാണെന്നുമല്ല നാം പറയേണ്ടത്. When we are asked, who is Jesus is, we should not be saying that he is a miracle worker, he is the one who healed the sick. അതൊന്നും പറഞ്ഞില്ലെങ്കിലും സാരമില്ല. സ്തോത്രം, ഈ കുഞ്ഞു പറയണം, എനിക്ക് ആഹാരം ഉണ്ടാക്കി തന്നതും തുണിച്ചതും ഒന്നും പറഞ്ഞത് സാരമില്ല, ഇതെന്റെ മമ്മിയാണെന്ന് ഇതെന്റെ ഡാഡിയാണെന്ന് കുഞ്ഞു പറയണം എന്നതുപോലെ നാം വിശ്വസിക്കേണ്ടത് യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു.
ക്രിസ്തുവാണ് എന്നുള്ളതാണ് as we all expect our child to say no she is not my cook she is not our me she is my mother in the same way as a child of god we should not be saying he is a miracle worker or he is something else but we should say he is christ the son of god hallelujah hallelujah യേശു ക്രിസ്തുവിങ്കലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാതലായ കാര്യം യേശു ക്രിസ്തു ആരാണെന്ന് നാം വിശ്വസിക്കണം രണ്ടാമത് യേശു എന്ത് ചെയ്തു എന്ന് വിശ്വസിക്കുക നമ്പർ 2 we need to believe what Jesus did for us യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി the work of Jesus Christ adeyda nammal munbe parana edengilum albhadangal aano is that what it is what is the work of Jesus is the miracles that what he did onnalla no that is not pinne kalvari krusil kristu nivarthicha veendeduppinte pravartiyana it is the work of redemption what Jesus did on the cross of Calvary Praise the Lord. Hallelujah. യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുക എന്ന് നാം പറയുമ്പോൾ യേശു അന്ന് ചെയ്തതോ ഇന്ന് ചെയ്യുന്നതോ ആയ വ്യക്തിപരമായ ജീവിതത്തിലെ അത്ഭുതങ്ങളല്ല മറിച്ച് മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്തത് ദൈവത്തിന്റെ നിത്യ നിർണയപ്രകാരം ക്രൂശിൽ നിവർത്തിച്ചതാണ് നാം വിശ്വസിക്കേണ്ടത് Hallelujah. What we need to believe as what Jesus did is nothing to say that what Jesus is doing in our life personally or healing or what material thing no it is not the thing this what Jesus did is nobody can do what is that is he went into the cross and he did the redemptive work for you and me praise the Lord hallelujah രണ്ട് പ്രധാന ബില്ലുകളാണ് യേശു ക്രൂശിൽ ഒടുക്കി തീർത്തത് കൊടുത്തു തീർത്തത് there are two will that has been finished on the cross of Calvary രണ്ട് ബില്ലുകൾ പൂർണ്ണമായി ഇനി ഒരു പൈസ പോലും ശേഷിക്കാതെ അവസാന ചില്ലിക്കാശ് വരെ എന്റെ കർത്താവ് കൊടുത്തു തീർത്തു There are two debts which Jesus has completely without any debt paid off on the cross of Calvary എന്തൊക്കെയാണെന്ന് പറയാമോ Can you tell what are those two debts ഒന്നാമത്തേത് എൻ്റെ നിങ്ങളുടെ സകല ജാതികളുടെയും മാനവ കുലത്തിന്റെയും പാപക്കടം മുഴുവനും യേശു കൊടുത്തു തീർത്തു നമ്പർ 1 you ours and yours the whole mankind's the debt of sin has been paid off on the cross അതിനുവേണ്ടിയായിരുന്നു യേശു ക്രിസ്തു ക്രൂശിൽ സഹിച്ച മുഴുവൻ പാകപ്പാടുകളും all the sufferings and the agony that Jesus went on the cross is for that Praise the Lord. Praise the Lord. നമ്മുടെ പാപക്കടം മുഴുവനും ഒടുക്കത്തെ കാശ് വരെയും യേശു ഒടുക്കി തീർത്തു. That Jesus has paid the last penny of the debt of sin of you and me. അതുകൊണ്ട് ഇനിയും ഒരു മനുഷ്യനും പാപത്തിന്റെ കടം തീർക്കുവാൻ ഒന്നും ചെയ്യേണ്ടതില്ല. So for that no man guy no human being has to do anything to pay off his debt of sin. എന്നും പോകണ്ട doesn't need to go anywhere ഒന്നും ചെയ്യണ്ട doesn't need to do anything യേശു അത് ഒടുക്കത്തെ കാശ് വരെയും കൊടുത്തു തീർത്തു Jesus has paid it off to the last penny ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും അവൻ എനിക്ക് വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല എനിക്ക് കൊടുത്തു തീർക്കുവാൻ കഴിയാതിരുന്ന എന്റെ പാപക്കടം മുഴുവനും അവൻ കൊടുത്തു തീർത്തതുകൊണ്ട് I praise and thank and glorify my God not because of any other material blessing that he gave me I praise and thank God only for one thing that one debt which I was not able to pay it off he paid it off for me hallelujah stotram അതുകൊണ്ട് എന്റെ രോഗം സൗഖ്യമായില്ലെങ്കിലും എനിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിന് ക്ഷാമമില്ല പഞ്ഞമില്ല There is no even though there is no lack for praising and glorifying my Lord Jesus even if my healing has not happened yet എന്റെ പോക്കറ്റ് കാലിയായിരുന്നാലും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ എനിക്ക് വകയുണ്ട് കാരണം ഞാൻ അവനെ സ്തുതിക്കുന്നത് കിട്ടിയ കാശ് നിമിത്തമല്ല മറിച്ച് എന്റെ പാപക്കടം ഒടുക്കി തീർത്തതുകൊണ്ട് Oh even if I don't have any money in my pocket I don't have any lack in praising God because I praise God not because I have money I praise God because he paid off all my sin or debt of sin in my life hallelujah നാം സാധാരണ എന്തിനു വേണ്ടിയാ കൂടുതൽ സ്തുതിയും സ്തോത്രവും ഒക്കെ അർപ്പിക്കാറുള്ളത് normally for what
things we give praise and glory to Jesus? ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ അതോ ഇതിനൊക്കെ വേണ്ടിയാണോ? Is it not for our material blessing that we receive, or it for the eternal salvation that you got? ഏത് സമയത്തും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വകയുണ്ട്, ഇങ്ങനെയൊക്കെ നാം ചിന്തിച്ചാൽ. Oh, there are means to praise God any time if you think in this way. Hallelujah. Hallelujah. രണ്ടാമത്തെ പേയ്മെന്റ് കർത്താവ് കൊടുത്തത് എന്റെ വീണ്ടെടുപ്പ് വാങ്ങാൻ വേണ്ടിയായിരുന്നു. So the second payment that what Jesus did on the cross is to acquire the payment that has been on me. എനിക്ക് വേണ്ടി എന്റെ വീണ്ടെടുപ്പ് വിലയാണ് യേശു ക്രിസ്തു ഒടുക്കത്തെ ചില്ലിക്കാശ് വരെ കൊടുത്തു തീർത്തത്. രണ്ടാമത്തെ ബില്ല്. So what Jesus has gave is the payment for redeeming me out of my sin. That is what Jesus gave it away for the second time. അതുകൊണ്ട് എനിക്ക് ഇനിയും വീണ്ടെടുപ്പിന് വേണ്ടി ഒരു കാശും മുടക്കണ്ട. So for getting my redemption, I don't have to pay any money. എനിക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. For receiving any of those kind, I don't have to do anything. ഉപവസിക്കുന്നതും അതിനു വേണ്ടിയല്ല. I'm not fasting for getting my redemption or forgiveness. പാടുന്നതും അതിനു വേണ്ടിയല്ല. I'm not singing to get forgiveness. ശുശ്രൂഷിക്കുന്നതും അതിനു വേണ്ടിയല്ല. I'm not ministering for getting forgiveness. കാരണം കാൽവരിയിൽ അത് കർത്താവ് വിലയ്ക്ക് വാങ്ങി കഴിഞ്ഞു. But because it has been already purchased on the cross of Calvary. ഈ രണ്ട് പേയ്മെന്റുകൾ കർത്താവ് മുഴുവനും കൊടുത്തു കഴിഞ്ഞു. These two debts and payment has been paid off on the cross of Calvary. നമ്മൾ പാപത്തിന്റെ കടവും വീണ്ടെടുപ്പിന്റെ വിലയും. The payment of the sin and the price of redeeming us. അത് നാം ഓർക്കുന്നെങ്കിൽ സ്തോത്രം, ഒരു സ്തോത്രം പറഞ്ഞേ എന്ന് ഉദ്ദേശി പറയണം. If you remember what that Jesus did, if you remember the payment that Jesus did, the pastor or the minister doesn't have to ask you to praise God. പാട്ട് പാടുന്നവര് ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞ് പാടിക്കെ ഒന്നുകൂടെ സന്തോഷത്തോടെ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. Oh, when you sing a song, the man of God doesn't have to encourage people. Oh, sing loudly, doesn't need to do that. അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ളവര് സ്തോത്രം പറയിപ്പിക്കാത്തത് നിങ്ങളെ കൊണ്ട്. That is why people like us doesn't ask or make you to praise God. ഒരിക്കൽ പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ സ്തോത്രം ചെയ്യാൻ. I have never asked anyone until then to praise God. പക്ഷേ ഈ കാര്യം നമ്മുടെ അകത്ത് കയറണം. But this understanding should go into your heart. അതിനുവേണ്ടി സ്വർഗം വെടിഞ്ഞാണ് എന്റെ യേശു ഭൂമിയിൽ വന്നത്. For paying that debt, Jesus left heaven and came onto this earth. നമ്മൾ പാട്ട് പാടാറുണ്ടല്ലോ, സ്വർഗ സിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും. So we used to sing that Jesus has left the throne, the heart of his father, and the praises of the angels. Jesus left all those things for us. അതൊന്ന് ഓർത്ത് നോക്കിയാൽ പ്രിയരെ, സ്തോത്രം, കർത്താവിനെ വിട്ടുപോകാൻ നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. If you remember what Jesus has left for you and me, you can never leave him and go away. കിട്ടാത്തതിനെ കുറിച്ചും ഇല്ലാത്തതിനെ കുറിച്ചും പരാതിയായിരിക്കില്ല പിന്നെ നമുക്കുള്ളത്. You will never have a complaint on any material things you don't have or you never acquire. മറിച്ച് നമുക്ക് അർഹമായതിലും അധികം വില ക്രൂസിൽ നൽകി വീണ്ടെടുത്ത കാര്യം ഓർത്തിട്ട് നാം നമ്മെ തന്നെ വോളണ്ടിയറായി സ്വയമായി സമർപ്പിക്കുന്ന. Oh, so otherwise what we do is we will understand what has been paid on the cross, and then we ourselves, without any compulsion, we give ourselves to worship our Lord. ഒരു അടിമപ്പെൺകുട്ടിയെ കുറിച്ച് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. I used to think about a servant girl. ചിലയിടത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച്. I have shared that in many places. ഒരു ക്രൂരനായ യജമാനൻ ആ അടിമപ്പെൺകുട്ടിയെ ചന്തസ്ഥലത്ത് കൊണ്ട് നിർത്തി വിൽക്കാൻ. There is a very terrible master has took this girl, servant girl, into a marketplace. അവളകപ്പാട് ആകുലത്തില ഇങ്ങേറു മഹാദുഷ്ടനായിരുന്നു, ഇനി കൊണ്ടുപോകുന്നവൻ അങ്ങനെയുള്ളവനാണെന്ന് ആർക്കറിയാം. She was in so much agony and pain and fear that this man is really bad and who is going to buy me? ഒത്തിരി പേര് അവളെ വാങ്ങാൻ വേണ്ടി വന്നു. Many people came to buy that young girl. വില ചോദിച്ചു. Ask the price. പക്ഷേ വില കേട്ടിട്ട് എല്ലാവരും
ഒന്നും പറയാതെ അവിടെ തിരിച്ചുപോയി. When they heard the price of that girl, many masters came and left her and went back. ഒടുവിൽ ഒരു മനുഷ്യൻ വന്നു. And finally one man came. വില ചോദിച്ചു. Asked the price. വില പറഞ്ഞു. Said the price. പറഞ്ഞ വില മുഴുവനും കൊടുത്തു. He gave the complete price that has been agreed. പഴയ യജമാനിൽ നിന്നും ഈ പുതിയ ആള് ഒരു വലിയ കൊടുത്തിട്ട് ഈ കുട്ടിയെ കൈപിടിച്ച് കൊണ്ടുപോയി. From the old master, this man gave the full money and took that girl, hold her hands and going along with that girl. ഇവളുടെ അകത്ത് ആകുല ചെന്ന് വർദ്ധിച്ചു. In her heart, the pain and agony and fear has started growing. എനിക്ക് അയാൾ കൊടുത്തത്രയും വിലയില്ല. She knew that I don't have that much cost of what he has given for me. ഞാൻ അതിനെ തക്ക വർത്തല്ല. എനിക്ക് അത്രമാത്രം എന്താണ് പറയുന്നത്, എനിക്ക് അത്രയും വില മതിക്കത്തില്ല. I'm not worthy enough to be paid with that much money. പക്ഷേ ഈ മനുഷ്യൻ എനിക്ക് മതിക്കുന്നതിലും അധികം വില കൊടുത്തു വാങ്ങിയെങ്കിൽ ഏതാണ്ട് വലിയ ക്രൂരതയ്ക്ക് വേണ്ടിയാണ്. So she thought that this man who brought me giving much more money than I deserve, she feared that this man is going to be so bad to me. എന്തായിരിക്കുമോ എന്ന് ആകുലപ്പെട്ട് ഈ മനുഷ്യന്റെ കൂടെ വളരെ ദൂരെ യാത്ര ചെയ്തു. She was confused and with fear she started following this man. പലയിടത്തേക്ക് വഴി തിരിയുന്ന ഒരു ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ തിരിച്ച് മുൻപിൽ നിർത്തി ഈ മനുഷ്യൻ മുഖത്തേക്കൊന്ന് നോക്കി. So he brought this young girl into a junction where there are many roads going in different directions. So he brought that girl facing to him and said, onnu mukhathu nokki punjirichu. He smiled on her face. Pache aval kaadhi vinney koodi. She was really in anxiety. Bheediyum lajjayum kondu aval mukham taazhthi. With fear and atrocity she put her head down. Pache ayal veendum aa penkuttide tholil thattittu paranju, mole nokku bhayapadanda. And again that man this patted on her shoulder and said, my daughter, don't be fear. Ennittu paranju naal vadiyilekkum pogan ninakku ividunnum pattu. Then he said to her that there are four roads from this junction, you can go to any road. ninakku ishtamulla vadi thirinjedukka. You can select your own path. ഇവൻ കുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. That girl cannot believe her ears. അവിശ്വാസത്തോടെ ഈ മനുഷ്യനെ അവൾ നോക്കി. She just stared and looked on this man with unbelief. അയാൾ പറഞ്ഞു, അതേ മകളെ, നിനക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. He told to her again that my daughter, yes it is true, you have the liberty and right to take your own path. അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്നെ ഇങ്ങനെ സ്വതന്ത്രയായിട്ട് വിടാനാണോ എനിക്ക് അർഹമായതിലും അധികം വില കൊടുത്ത് അങ്ങനെ വാങ്ങിയത്? She cried in front of him and said with agony, why did you buy giving much more money and bought me? Is it for me to be left and given me the liberty? Why did you do this? അയാൾ പറഞ്ഞു, അതേ മകളെ, ഇനിയും ആ വില ഞാൻ കൊടുത്തതുകൊണ്ട് മറ്റാരും, പഴയ യജമാനൻ മാത്രമല്ല മറ്റാരും തന്നെ ഇനിയും നിന്റെ മേൽ ഉടമസ്ഥത അവകാശപ്പെടില്ല. Oh, because I have, yes my daughter, because I have paid much more money for you, nobody, not even the old master, is going to have any claim on your life. നിനക്ക് അർഹമായതിലും വലിയ വില കൊടുത്ത് ഞാൻ നിന്നെ വാങ്ങിയത് നിന്നെ സ്വാതന്ത്ര്യപ്പെടുത്താൻ വേണ്ടി. I bought you giving much more money than you worth. It is to give you the liberty in your life. അതുകൊണ്ട് മറ്റൊരാൾ ഇനിയും നിന്നെ അവകാശപ്പെടില്ല. So nobody is going to come and have a claim on your life. നീ അതുകൊണ്ട് സ്വതന്ത്രയാണ്. Right now you are free. നിനക്ക് ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാം. You can select you then the path which you like. അവൾ വീണ്ടും ചോദിച്ചു, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? She even asked again, is what I'm hearing is true? എനിക്ക് എന്റെ വഴി തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? Do I have the freedom to select my own path? അയാൾ വീണ്ടും പറഞ്ഞു, of course നിനക്കുണ്ട്. And he said and confirmed again, yes my daughter, you can select your path. അവൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ എനിക്ക് ഒരു സ്വാതന്ത്ര്യം തരണം. Then she said to him, if it is so, and you need to give me one freedom in my life. പറഞ്ഞോളൂ, നിനക്ക് എന്താണ് സ്വാതന്ത്ര്യം? And he asked her, my daughter, you can tell me what you will. എനിക്ക് അർഹമായതിലും അധികം വില നൽകി എന്നെ ക്രൂരനായ യജമാനന്റെ മുഷ്ടിയിൽ നിന്നും വിടുവിച്ച അങ്ങയെ എന്റെ ആയുസ് കൊണ്ട് മുഴുവനും സേവിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് എനിക്ക് വേണ്ടത്. Oh, and the daughter told to him, my master, I want to have the one you who bought me paying all that money and given me the liberty from that cruel master. I need the freedom to select you as
pastor to serve you all my life. From now on, I don't want to select any other path in my life. I don't like to go anywhere else. Oh, from my from this time onwards, I want to give all my life to serve you. I want to ask you that liberty in my life. അയാൾ പറഞ്ഞു, തീർച്ചയായും നീ അത് സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുന്നെങ്കിൽ നീ ആയുഷ്കാലം മുഴുവനും എന്റെ വകയായി എന്നോടുകൂടെ ഉണ്ടായിരിക്കും. സഹോദരങ്ങളെ, ഇതാണ് ക്രിസ്ത്യൻ ജീവിതം. My dear beloved, this is what is Christian life is all about. പാപത്തിനും ദൈവക്രോധത്തിനും പിശാചിനുമൊക്കെ അടിമകളായി ഞാൻ നിങ്ങളും ചന്തസ്ഥലത്ത് നിന്നിരുന്നപ്പോൾ എനിക്കും നിങ്ങൾക്കും അർഹമായതും അധികം വില കാൽവരിയിൽ കൊടുത്തുകൊണ്ട് ആത്മനാഥൻ നമ്മെ സ്വതന്ത്രരാക്കി. We were all subjected and servants of sin, Satan, and all these the power of this world, but Jesus came and paid the price which is more worth than us. That is the reason why we enjoy this freedom in our life. ഇനിയും പാപവും പിശാചും ഒന്നും തന്നെ നമ്മുടെ മേൽ ഉടമസ്ഥതയെ അവകാശപ്പെടുവാൻ കഴിയാത്തതുപോലെ യേശു നമ്മെ സ്വതന്ത്രരാക്കി. So Jesus has given us a liberty that no more sin or Satan can have any claim in our life. പക്ഷെ ഇനിയും നാം വോളണ്ടിയറിലി ഇനിയും നാം സ്വയമായി തന്നെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം. But we need to take a free will decision in our life. ഞാൻ ഇനിയും മറ്റാർക്കും അടിമയായി തുടരില്ല. I will never ever continue to become a slave for anybody in my life. പകരം എനിക്ക് വേണ്ടി മുഴുവൻ വിലയും കൊടുത്ത ഒരുവനുണ്ട്, ഞാൻ ഇനിയും അവന്റേത് മാത്രമായിരിക്കും. But there is one person who has given the complete price for me. I will become a servant of him. ആ ഒരു സമർപ്പണമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറയിൽ അടുത്ത ഘടകം. This is the next step, the basic of your surrender, saying that I will be following this master. That is the second step of your Christian walk. എത്ര പേര് നമ്മുടെ ഈ കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്ത ഈ വലിയ വിലയെ കുറിച്ച് അനുസ്മരിക്കാറുണ്ട്. How many of us shall remembering of what the price that our master Jesus had been paid for us. Hallelujah. ഞാൻ പലപ്പോഴും കർത്താവിനോട് പറയുകയും ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. Oh, this is one thing I most often ask and meditate with my Lord Jesus. കർത്താവെ, ഞാൻ അർഹമായി എനിക്ക് അർഹമായി ഇതിലും അധികം വില നൽകിയാണല്ലോ അങ്ങനെ വീണ്ടെടുത്തത്. Oh my Lord, you have given much more money and payment which is more worthier than me. നീ കൊടുത്ത വിലയ്ക്ക് ഞാൻ അർഹനല്ല. I am not worthy for the price that you have paid for me. പക്ഷേ അങ്ങക്ക് അങ്ങനെ എന്നോട് കരുണ തോന്നി. But why you had mercy and grace upon me. അങ്ങനെ സ്വതന്ത്രനാക്കി. You gave me the freedom. ഞാൻ ആ സ്വാതന്ത്ര്യം കൊണ്ട് ഇനിയും പാപത്തെ അല്ല എന്റെ വിടുപ്പുകാരനായ അങ്ങയെ സേവിച്ചോട്ടെ. And the liberty and the freedom that you have given me, I want to use that freedom not to serve sin but to serve my master Jesus Christ. അതാണ് കൊലോസ്യർ 1:12-13 വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞത്. That is what Paul is saying in Colossians chapter 1:12-13. ഇരുട്ടിന്റെ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി അവൻ നമ്മെ പ്രാപ്തരാക്കി. He has made us partakers of the inheritance of the saints in light. രണ്ട്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മുടെ കർത്താവ് വിടുവിച്ചു. Number 2, he has delivered us from the power of darkness. മൂന്ന്, ദൈവത്തിന്റെ സ്നേഹ സ്വരൂപനായ പുത്രൻ ക്രിസ്തു യേശുവിന്റെ രാജ്യത്തിൽ അവൻ നമ്മെ ആക്കി വെച്ചു. Number 3, he has translated us into the kingdom of his dear son Jesus Christ. മൂന്ന് കാര്യങ്ങളാണ് ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ദൈവം നമുക്ക് ചെയ്തത്. There are 3 things that God has accomplished for you and me through the cross of Calvary. ആവർത്തിച്ചുകൊള്ളട്ടെ. Let me repeat it again. ഒന്ന്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി. God has enabled us to become the partakers of the inheritance of the saints in light. നമ്മൾ പാടുപാടാറില്ലേ, തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരത്വ അവകാശം ഞാനും പ്രാപിക്കുവാൻ ബാക്കിവിട. We used to sing the song that along with the saints who are in the light, we will also become partakers. നമ്മൾ വെറുതെ ഇങ്ങനെ പാടിവിടും.
We just sing and leave. ഇല്ല നാമത്തിന്റെ അർത്ഥം ഗ്രഹിച്ചാലുണ്ടല്ലോ പാട്ട് മൊത്തം പോണ നമുക്ക് പറ്റത്തില്ല. But if you really understand the depth of the meaning of what we were singing, we cannot complete that song. അതിനു മുൻപേ നാം ഒരുപക്ഷേ മുഴങ്കാലിൽ നിൽക്കും. Even before completing that song, we will go and fall on our knees. നമ്മുടെ ഹൃദയം പൊട്ടും. Our heart will break. നമ്മുടെ കണ്ണ് നരയും. Our eyes will become wet. നമ്മുടെ അധരങ്ങൾ വിതുമ്പും നാം സമർപ്പിക്കും നമ്മെ തന്നെ. Oh, we won't be able to speak. We will submit ourselves before the Lord. Hallelujah. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ ഒരു അവകാശമുണ്ട്. അതിന് ഞാൻ യോഗ്യനായിരുന്നില്ല, പക്ഷേ അവനെ പ്രാപ്തനാക്കി. Oh, I was not deserving to have an inheritance for saints in the light. I was not worthy to be a partaker, but by the grace of God he made us, enabled me a partaker in that. അത് യേശു ക്രൂശിൽ നിവർത്തിച്ച പ്രവൃത്തിയുടെ ഫലം. It is the work that Jesus done on the cross made us enabled to the partakers. ഇട്ടിന്റെ അടിമത്തത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് നമ്മെ അവൻ വിടുവിച്ചു. Jesus has delivered us from the power of darkness. ഇനി ഇട്ടിന്റെ ശക്തികൾക്ക് നമ്മുടെ മേൽ അധികാരമില്ല. There is no power and authority for the power of darkness in our life. നാമയെ ഭയപ്പെടേണ്ടതില്ല. We don't have to fear the darkness. സാത്താനെ പേടിക്കണ്ട. We should not fear Satan. മരണത്തെ പേടിക്കണ്ട. We should not fear death. ദാസൻ ഇന്നലെ ഓരോ സെഷനിലും എനിക്കൊന്ന് ഇന്നും ഇന്നത്തെ രാവിലത്തെ സെഷൻ പറഞ്ഞതായിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. മരണഭയം നീങ്ങി, ഭയമെല്ലാം മാറിയത്. Our pastor used to say in all the sessions, even today he said, we are delivered from all kinds of fear of death. അതേ പിശാചിന്റെയും മരണത്തിന്റെയും ഒക്കെ ഭയത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. Yes, God has delivered us from the power and the authority and the fear of death and Satan. ഇന്ന് ആധികാരത്തെയും കൂടോത്രത്തെയും പോലും നമുക്കൊന്നും ഭയപ്പെടേണ്ടതില്ല. We don't have to worry in any kind of magics or any kind of activities. കാരണം അവയെ ഒക്കെയും ചവിട്ടി മെതിക്കുന്നതിനുള്ള അധികാരം ക്രിസ്തു എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. God has given for you and me the authority to trample down all the powers of darkness and sorcery. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ശ്രീ യേശു നാമം അതിശയ നാമം എന്നതിലെ ഒരു പ്രത്യേക സ്റ്റാൻസ. I like one stanza in a Malayalam song which we sang normally. വാനം ഭൂമി ഏവം പാതാളം ഒരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. So heaven, earth and the under the earth, everything will kneel down and praise the living God. Vanam bhoomi evam paadalam oru pol vatti vanangum naamam vaanilum bhoomilumulla ella adhigaratheyum aayudham veppicha naamam aa naamamaana namme rakshicha veendedutha yesuvin naamam. The name of Jesus is the name that brought down all authorities, that is heaven and on earth and under the earth. That is the name that we praise and glorify. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർ 2:14-15 വാക്യങ്ങളിൽ പറയുന്നു, ആ സകല ശക്തികളെയും ക്രിസ്തു ക്രൂശിൽ ആയുധവർഗം വഹിപ്പിച്ച് അവയുടെ മേൽ ജയം കൊണ്ടാടി അവയെ പരസ്യ കോലമാക്കി. And Jesus has made all these powers and authorities and made a public spectacle on the cross, and he took victory and triumph over them. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ ക്രിസ്തു പരസ്യമായ കാഴ്ചയാക്കി. And having spoiled the principalities and powers, he made a show of them openly and made triumphing over them, and he made a public spectacle of them. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ചു. God has delivered us from the power of darkness. ഈ വിടുതലിനു വേണ്ടി നമ്മൾ സ്തോത്രം ചെയ്യുന്നവരാണോ? Are we used to praise God for the deliverance that God has given us? അവിടുന്ന് വിടുവിച്ചിട്ട് നമ്മളെ കൊണ്ടുവന്ന് വഴിയിൽ വിട്ടില്ല. He never delivered us and left us on the road. അവൻ അവിടെ നിന്നും വിടുവിച്ചിട്ട് നമ്മെ സ്വർഗസ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൽ കൊണ്ടാക്കി. And he delivered us from the darkness and he took us from there and seated us on the heavenly place with our Lord Jesus. അതാണ് കൊലോസ്യർ ലേഖനം 3:1-3 വാക്യങ്ങളിൽ പറയുന്നത്. That is what in book of Colossians 3:1-2 says. ചെസവള്ള വീട്ടിൽ വെച്ച് ഞാൻ ആ കാര്യം ഒന്ന് ഓർപ്പിക്കുകയുണ്ടായി. We have shared the same thing in church of God. രണ്ടാമത്തെ വാക്യം. Can you put the verse 2? Yeah, അടുത്തത് മൂന്നാമത്തേത്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. You are dead and your life is hid
with Christ in God. അവരുടെ മൂലവാക്യം ഉപയോഗിച്ചിരിക്കുന്നത് എൻക്രിപ്റ്റഡ് എന്നുള്ള വാക്കാണ്. The root word that has been used there is called encrypted. അത് ഒറിജിനലി അവിടെ ഉണ്ട് പക്ഷേ കണ്ണുകൾക്ക് ഗോചരമല്ല. It is what the word encrypt means, it is already there but it is not visual with our physical eyes. അത് നമ്മുടെ ഇവിടെയൊക്കെ ചിലപ്പോൾ നോട്ടറി അയക്കുമ്പോൾ കാണുന്നില്ലേ, ചിലപ്പോൾ നമ്മുടെ ചിലപ്പം ഗ്രാജുവേഷൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ്സ് കിട്ടുമ്പം അടിച്ചാ തരുന്നത്, അത് അതെല്ലാം അങ്ങ് പതിപ്പിക്കുക. It is as if like when you see some notary, it is being stamped on that certificate. നമ്മളെ ക്രിസ്തുവിൽ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുക. We are being encrypted in Christ. ഇവിടുത്തെ ഏത് സ്കാനറിൽ പോയാലും ശരി ഈ എൻക്രിപ്ഷൻ കാണത്തില്ല. If you go in any scanner, we cannot see this encryption with our physical eyes. അതുകൊണ്ട് നാലാമത്തെ വാക്യത്തിൽ പറയുന്നു ഈ എൻക്രിപ്ഷൻ വെളിപ്പെടുത്തുന്ന ഒരു ദിവസം ഉണ്ടെന്ന്. But in now verse 4 it says there is a day there that the encryption will be revealed. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഇന്ന് ക്രിസ്തുവിൽ എൻക്രിപ്റ്റ് ചെയ്ത് മറച്ചു വെച്ചിരിക്കുന്ന നമ്മെ അന്ന് മറനീക്കി വെളിപ്പെടുത്തും. അതാണ് നമ്മുടെ പ്രത്യാശ. Our Lord who has who is a light, when he comes back for us who are be encrypted and hidden in him, he will remove the veil and will reveal us. മൂന്ന് കാര്യങ്ങളാണ് പൗലോസ് പറഞ്ഞത്. Paul said three things. നമ്മെ വെളിച്ചത്തിലുള്ള അവകാശത്തിനായി യുദ്ധന്മാരോടൊപ്പം പ്രാപ്തരാക്കി. God has made us be part and partakers with the inheritance with the saints in light. Randa iruttile adhikarathil ninnum vidivichu. Number 2 has been delivered from the power of darkness. Yesu Christuvare rajyathil namme aaki vechu. And number 3 it has been placed in the kingdom of our Lord Jesus. Ennattu Paulos Kolosanathil parayana aa pidavina santoshathode namme stotram cheyyunnu. And in Colossians Paul is saying to that father we need to praise and thank God with a joyful and glad heart. Hallelujah, hallelujah. ee moona vidalagal nam praapichavaranam. These three deliverances, have you personally experienced it? Christu krushil marichathukonda namukku idu praapippan kedittille. Have we not able to receive it because Jesus died on the cross? Anganeyanengil mattonnum nimittamalla ee moona karanangal nimittam nammude pidavaya devathine santoshathode stotram cheyyunnavaraganam. ഒരു വാക്സിനു വേണ്ടി കാത്തിരിക്കേണ്ട, ആക്സിഡന്റിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്തോത്രം ചെയ്യാൻ. We don't have to wait for an accident to praise God after getting the deliverance from the accident. മറിച്ച് ഓരോ ശ്വാസത്തിലും ഓർക്കണം സ്തോത്രം എന്നെ കർത്താവ് അമീൻ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള ആ നിത്യ അവകാശത്തിനായിട്ട് ഇൻഹെറിറ്റൻസിനായിട്ട് Oh, in each and every breath that you take, you need to remember and meditate the God who has given me an inheritance among the saints in light. ഈ രാജ്യത്തെ ഇമിഗ്രേഷൻ ഒന്നും നടന്നില്ലെങ്കിൽ സാരമില്ലെന്ന് സ്തോത്രം, അവിടുത്തെ ഇൻഹെറിറ്റൻസിനായി അവൻ നമ്മെ പ്രാപ്തരാക്കിയില്ലേ, അതേ വലിയ കാര്യം. Even though if you don't have your immigration in this country, doesn't worry, you got an inheritance in the kingdom of God. Hallelujah. സ്തോത്രം. പക്ഷെ ശാന്തമായിട്ട് എന്റെ ചോദ്യം, ഇവിടുത്തെ ഇമിഗ്രേഷൻ ആണോ നമ്മുടെ ദൃഷ്ടിയിൽ? ഉത്തരം ശരിയായിട്ട് വരും, പക്ഷെങ്കിൽ നമ്മുടെ പ്രായോഗിക തലത്തിൽ നിന്ന് പറഞ്ഞാൽ മതി, ഇവിടുത്തെ ഇമിഗ്രേഷൻ ആണോ നമുക്ക് സ്തോത്രം ചെയ്യാൻ ഇതുവരെ പകർന്നിട്ടുള്ളത്, അതോ അവിടുത്തെ ഇൻഹെറിറ്റൻസ് ആണ്? If we practically think, the reason for praising God, is it what the citizenship that you got here or the citizenship that you have in heaven? Praise the Lord. ഏത് അവസ്ഥയിലും ക്രിസ്ത്യാനിത്വത്തിലെ അടിത്തറ മറക്കരുത്. In any situation of our life, don't forget the foundation of Christian faith. Christu aanu deiva sabhayude adisthanam. It is Christ, the foundation of the church, Christian church. Christine sabhayil ninnum vishwasathil ninnum agattiyal pinna sabha sabhayalla. If you remove Jesus from our faith and from our church, its church is not a church anymore. Nammalada karyamai karyam chindichu vanam. We need to take utmost importance to these subjects.
ദൈവത്തിന്റെ വചനം അതിന്റെ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. I have said that the word of God, there are two faces to that. അതിൽ ഒരു ഭാഗമാണ് ദൈവസഭയുടെ മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തു എന്ന ദൈവത്തിന്റെ ദൃശ്യമായ ജനമെടുത്ത വചനം. And the one side of that revelation is Jesus, which is the cornerstone, the flesh and the visual revelation of God. രണ്ടാമത്തേതാണ് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം. Number two is the written word of God. ഇതാണ് ദൈവസഭയുടെ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, the supreme authority for the faith or doctrine and practice. ദൈവസഭയുടെ വിശ്വാസത്തിനും ആചരണങ്ങൾക്കും ആചാരങ്ങൾക്കും അടിത്തറയായി നമുക്ക് ഉള്ളത് ഈ പുസ്തകം. The basic foundation of Christian faith and doctrine and all sacrament is the word of God. ഈ വചനത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു ഉപദേശവും സ്വീകാര്യമല്ല. It is not acceptable any teaching which is not according to the revealed word of God. അതുകൊണ്ടാണ് തിമോത്തിയോസിനുള്ള രണ്ടാം ലേഖനം മൂന്നാം അധ്യായം 16-17 വാക്യങ്ങളിൽ പൗലോസ് അക്കാര്യം പറഞ്ഞിരിക്കുന്നത്. That is why Paul said in 2 Timothy chapter 3 verse 15 and 16. നാല് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. There has been said four points. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. All scriptures are inspired by God. എന്നിട്ട് അവ നാല് കാര്യങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗിക്കണം. And then we need to use that scripture for four reasons. ഒന്നാമത്തേതാണ് ഉപദേശത്തിന് അത് നാം ഉപയോഗിക്കണം. Number one, we need to use it for doctrine. രണ്ട്, ശാസനത്തിന്. Number two, for correction. ഗുണീകരണത്തിന്. For reproof. എന്നിട്ട് നീതിയിലെ അഭ്യസനത്തിന്. And for instruction in righteousness. സ്തോത്രം. ഇന്ന് ഞാൻ മാർത്തോമായിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതാണ്. I am a person who came into Pentecostal faith from Marthoma. അവിടെ ഞാൻ പള്ളിയിൽ പാടുമായിരുന്ന പരസ്യ ആരാധനാ ക്രമത്തിൽ ഒരു ചെറിയ ആരാധനയിലെ ഒരു ഗീതമുണ്ട്. There is a song, a ritualistic song that they sing in the Marthoma church. അതിന്റെ ഒരു ലൈൻ ഇങ്ങനെയാണ്, പലതരം ഉപദേശങ്ങൾ അഹോ പാലിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിന്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിപ്പോൾ ധന്യൻ. It says like this, on the face of this earth, there are so many different kinds of doctrines will sprout up, but only the God's teaching is going to stay there for eternity. ഒത്തിരി ഉപദേശങ്ങൾ പെന്തക്കോസ്തിനകത്തും ഇന്നും മുളച്ചു വരക്ക. There are so many different varieties of teaching that is now taking roots in Pentecostal faith. Please, ഈ വചനവുമായിട്ട് യോജിക്കാത്ത ഒരു ഉപദേശവും ആര് പറഞ്ഞാലും കൈക്കൊള്ളരുത്. Please never accept any doctrine or teaching, let it be anybody saying, never accept it. അതുകൊണ്ട് ഞാൻ ഒരു അഞ്ചാറ് കൂട്ടം കാര്യം ഓടിച്ചു പറയാം. So I wanted to share a couple of things to you. ഈ ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, ഇത് സഭയ്ക്ക് അതീതമാണ്. സുപ്പീരിയർ ടു ദ ചർച്ച്. So this word of God is above and superior to the church. രണ്ട്, ഈ വചനം സഭാ നേതാക്കന്മാർക്കും ഉപദേശിമാർക്കും പ്രസംഗകർക്കും ക്രൂസേഡേഴ്സിനും, ആ വാക്ക് തെറ്റാണ് എന്നാലും പറയാം, ക്രൂസേഡേഴ്സിനും ഒക്കെ അതീതമാണ്. So this word of God is over and above and supreme to all the leaders, teachers, preachers, crusaders, anybody. The word of God is above them. മൂന്ന്, ഇത് നമ്മുടെ യുക്തിക്ക്, ഹ്യൂമൻ റീസൺ, നമ്മുടെ യുക്തിക്ക് അതീതമാണ്. It is beyond human intellectual understanding. നാല്, ഇത് നമ്മുടെ അനുഭവങ്ങൾക്ക് അതീതമാണ്. Number four, this word of God is above and supreme over our personal experiences. അഞ്ച്, നമ്മുടെ തോന്നലുകൾക്ക് അതീതമാണിത്. Number five, it is over and above our imagination and thoughts. സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനം ഈവൻ ദൈവത്തിന്റെ നാമത്തിന് പോലും അതീതമാണ്. Even this word of God is greater and supreme than the name of God. ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ നാമവും ദൈവത്തിന്റെ വചനവും കൂടെ വെച്ചാൽ ദൈവം കൂടുതൽ മാർക്ക് ഇടുന്നത് വചനത്തിന്. If you put two things, the word of God and the name of God in a table,
God is going to give more importance to the word of God. Psalms 138 verse 2. നിന്റെ നാമത്തിന് മീതയൊക്കെയും സ്തോത്രം. For thou hast magnified thy word above all thy name. ദൈവത്തിന്റെ സകല നാമങ്ങൾക്കും മീതെ ദൈവത്തിന്റെ വചനത്തെ ദൈവം മഹത്വപ്പെടുത്തുന്നവനാണ്. God will glorify the word of God above the name of God. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ച കാര്യം ഇങ്ങനെ ഓർമ്മ. I remember what I read in a book. ഒരു വാർഷിപ്പ്, ഒരു പുതിയ യുദ്ധക്കപ്പൽ മുഴുവൻ യുദ്ധക്കോപ്പുകൾ നിറച്ചുകൊണ്ട് ആ സൈനിക കമാൻഡറും കൂടെ ചേർന്ന് യാത്ര ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. I read that there is a huge warship along with the captain and the commander. They are sailing through the sea. അവർക്ക് മുൻ പരിചയമില്ലാത്ത ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. They are going through a route which is not that familiar for them. സന്ധ്യാസമയമാകുന്നു. It is evening time. ഇവർ പോകുന്ന അതേ കപ്പൽ പുറകിൽ മറ്റൊരു കപ്പൽ അവർക്ക് കാണുവാൻ തുടങ്ങി. So while they were going in that route, they started having a visual of and another ship coming against them. Avarku thoni aa kappalum ivarude adhe paadayil ingottu varuka. They saw that and they thought that that ship is coming just against them. Undanne sainika commander captain odu paranju, captain udan thanne radio message ayichu, ningal 10 degree thekkotte maari yathra cheyanam. So the commander said and he messaged immediately to the other ship that you need to turn 10 degree and travel. Udan thanne odanum marubadi vannu ninga 10 degree vadakkottu maari yathra cheyya. And the response came from there, you need to turn 10 degree on the other side and travel. Ivarku desham vannu udan thanne adutha message ningaloda parnada 10 degree thekkottu maari yathra cheyyan ida captain so and so. So he, the captain, got so upset and he sent the second message asking the other ship, it is the captain who is still commanding you, you need to turn 10 degree to the other side and travel. Thamasichilla marudi vannu. Immediately the response came, ningal 10 degree vadakkottu maari yathra cheyya, idu seaman first so and so. So the response came immediately that to the captain that you have to turn 10 degree to the other side and travel, this is from so and so. Commanderum captainum desham vannu odan thanne adutha moonamathe message. So the commander and the captain got so furious and they started sending the third message, ningalku jeevan venamengil 10 degree thekkottu maari yathra cheyanam karanam idu fully armed ആയിട്ടുള്ള മുഴുവൻ യുദ്ധക്കോപ്പുകൾ നിറച്ചിട്ടുള്ള ഒരു വാർഷിപ്പ് ആണ് യുദ്ധക്കപ്പലാണ്. So the commander and the captain sent the third message to the other ship saying that if you want to be alive, if you want to survive, we are a warship with fully loaded warship, if you want to survive you have to turn. ഇപ്പോഴെങ്കിലും അവർ അനുസരിക്കാൻ തയ്യാറിച്ചു, ഇല്ല അടുത്ത മെസ്സേജ് ഒന്നും. And the captain thought even now at least they will obey, but unfortunately the response came back parnu ningalku jeevan venamengil pettanu 10 degree vadakkottu maarikkonam karanam it's lighthouse, it's a lighthouse. So they got the response saying that if you want to survive, it doesn't matter you are fully loaded warship, if you want to survive you have to turn the other side because this is not a ship, this is just a lighthouse. നിങ്ങൾ എങ്ങോട്ട് പോകണം, എവിടെ നിങ്ങൾ പമ്പടിക്കണം, എവിടെ നിങ്ങൾ ആങ്കർ ഇടണം എന്നൊക്കെ നിങ്ങൾക്ക് ഉപദേശം തരുന്ന ലൈറ്റ് ഹൗസ് ആണ് ഞങ്ങൾ. ഞങ്ങളുടെ ഉപദേശം നിങ്ങൾ കേൾക്കണം. We are the lighthouse who will give you the direction and the command where you need to anchor, which direction you need to go. You have to obey the lighthouse. ദൈവസഭ എന്ന കപ്പൽ സ്തോത്രം പലപ്പോഴും ദൈവസഭയ്ക്ക് ദിശാനിർദ്ദേശം നൽകേണ്ട ലൈറ്റ് ഹൗസ് ആയ ദൈവവചനത്തിന് നേതാക്കന്മാരിൽ കൂടെയും മറ്റും ഇങ്ങനെ ഡയറക്ഷൻ കൊടുക്കുക, ഞങ്ങളുടെ സൗകര്യത്തിന് നീ ചേർന്ന് മാറിത്തരാൻ. So in the same way
the church, which is a ship, and the direction has to be given by this word of God, but rather these leaders are giving and the direction to move here and there. പാടില്ല, ഈ തിരുവചനം പറയുന്ന വഴിയെ ഞാൻ നിങ്ങൾ യാത്ര ചെയ്യണം. No, it is not that you need to do. You need to travel in the way that the word of God tells you. ചിലപ്പോൾ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതായി തോന്നില്ല. Sometimes it may not have any sense for our reasoning. പക്ഷേ ദൈവ വചനത്തിന്റെ ഇന്റലക്റ്റിന് മുമ്പിൽ നമ്മുടെ ഇന്റലക്റ്റും റീസണും സമർപ്പിക്കപ്പെടേണ്ടതുണ്ട്. It is needed, absolutely needed, before the power and the authority and the intellect and the wisdom of the word of God. You need to surrender our intellectual and reasoning before the word of God. ഈ അത്യാധുനിക യുഗത്തിൽ ദൈവവചനത്തിന്റെ പലതും നമുക്ക് യുക്തിഹീനമായി തോന്നാം. പക്ഷേ സർവജ്ഞനായ ദൈവത്തിന്റെ യുക്തിക്ക് മുമ്പിൽ കീഴ്പ്പെടുന്നതാണ് എന്റെയും നിങ്ങളുടെയും നിലനിൽപ്പ് നന്ന്. Even in this postmodern era and the century, you may feel it is nonsense, this word of God, but for your survival, for the survival of the church, we need to surrender our life to this word of God. Praise the Lord. അതുകൊണ്ട് തിരുവചനം സഭയ്ക്ക് അതീതമാണ്. So the word of God is over and above the church. ഇന്നയാള് പറഞ്ഞെന്നും നാം ഒന്നും അനുസരിക്കരുത്. We should not obey because so and so said. വചനം എന്ത് പറയുന്നു എന്ന് വേണം നോക്കാൻ. We need to examine what the word of God says. ദൈവവചനം അപ്രൂവ് ചെയ്യാത്ത ഒരു അനുഭവവും നമുക്ക് ഉണ്ടാകരുത്. We should not have agree any experience which is not approved by the word of God. ദൈവവചനം അപ്രൂവ് ചെയ്യാത്ത ഒരു ഉപദേശവും ആര് പറഞ്ഞാലും നാം സ്വീകരിക്കരുത്. We should not accept any doctrines anybody says to you which is not according to the word of God. അത്ഭുതം നടക്കുന്നു എന്നതിൽ കാര്യമില്ല. It doesn't matter there is miracle happening there. മരിച്ചവർ ഉയർക്കുന്നു എന്നുള്ളത് വിഷയമല്ല. It is not a matter to discuss if you see the dead is raised. പക്ഷേ ഈ വേദപുസ്തകത്തിൽ നിന്നും വേദപുസ്തകത്തിലെ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നതാണ് വിഷയങ്ങളെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് വേണം നാം അംഗീകരിക്കാൻ. If all those miracles is taking you away from God and his word, then you need to conclude it is not from the word of God. പണ്ട് പരിശോധനയ്ക്കൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയുമായിരുന്നു, ഞങ്ങള് ആശയത്തെ ആശയം കൊണ്ട് ഖണ്ഡിക്കാം, ഇങ്ങനെ പറഞ്ഞിട്ട് പറയും, അനുഭവത്തെ ഒന്നും കൊണ്ട് ഖണ്ഡിക്കാൻ പറ്റത്തില്ല. ഇതാ സാക്ഷ്യം പറയാൻ പോകാം. So in the public ministry that we do, many a times you can cut the philosophies with other philosophies, but you cannot cut and go against the experience that people have. Here is one person who is going to share his testimony. പക്ഷെ ഇന്ന് വിളിച്ചു പറയട്ടെ, സ്തോത്രം, ഏത് അനുഭവത്തെയും ഖണ്ഡിക്കാം. ഈ തിരുവെഴുത്തുകൾ കൊണ്ട്, ഈ വചനം കൊണ്ട് ഖണ്ഡിക്കപ്പെടാത്ത അനുഭവങ്ങൾ മാത്രമാണ് ദൈവത്തിൽ നിന്നുമുള്ളതെന്ന് നാം മനസ്സിലാക്കണം. We need to understand that any experience that can be neglected, but all the experience that is under the word of God is the one we need to accept. Praise the Lord. ഈ തിരുവെഴുത്താണ് ദൈവസഭയുടെ വിശ്വാസ സംഹിതയ്ക്ക് ആധാരം. So this word of God is the basis of our faith and belief system. ഈ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം, അതുകൊണ്ട് നമുക്ക് പറയാം ഇത് ഓഡിബിളും റീഡബിളും ആയിട്ടുള്ള ശ്രവ്യവും വാച്യവുമായ ദൈവിക വെളിപ്പാടാണ് ഈ ദൈവത്തിന്റെ വചനം. This word of God is God's revelation which can be heard and read. യേശുക്രിസ്തു കാണാൻ കഴിയുന്ന ദൈവിക വെളിപ്പാട്. Jesus Christ is a visual revelation of God. ബൈബിൾ എന്ന എഴുതപ്പെട്ട വചനം വായിക്കുവാനും കേൾക്കുവാനും കഴിയുന്ന ദൈവിക വെളിപ്പാട്. The scripture is the revelation which can be heard and read. ഈ തിരുവെഴുത്തിന് യോജ്യമല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. We should not have anything which is not according to this word of God in our life. അപ്പോൾ ദൈവസഭയുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയായിട്ടുള്ള വചനം എന്ന ഒരു സംഗതിയാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We are discussing about the word of God which is the basic foundation of Christian faith. ദൈവസഭയുടെ അടിസ്ഥാനം സത്ത എന്നത് ഒരു ഒറ്റ വാക്കിൽ ഒതുക്കിയാൽ നാം അത് കണ്ടു, വചനം എന്ന വാക്കാണ്. If you conclude or concise the Christian foundation and faith into one word, that is the word of God. ആ വചനം എന്നതിന്റെ രണ്ട് മുഖങ്ങളാണ് നാം നോക്കിയത്. We meditated on two faces of that word. ഒന്ന്, യേശുക്രിസ്തു എന്ന ജഡമെടുത്ത വചനം. Number 1, Jesus, the revelation that came in flesh.
Randa Namukka Upadeshatta Nalgapputtirikkunna Ezhuthappetta Daivathinte Vajanam. Number two, the word of God which is written that has been given for our teaching. Idu aaro buddhimanmara nammale onna pidichu nirthan vendi ezhuthi vecha kore upadesha samhithakalum alla. This is not some moral teaching that has been written by some philosophers. Othiripper anganeyke chindikkunnundu. There are many people who think like that. Ella madangalkkulla pusthakam pol orane ivide undannu. As if every religion has a book, it's same similar way we have one book too. Orikkilla. No, it is not. Stotram. Idu manushyante ishtathalulla vayathalla. This book is not brought into with the intention of man. പത്രോസിന്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം 20-ും 21-ും വാക്യങ്ങൾ കൂടെ നോക്കാം. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 20 and 21. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പശ്ചാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അതെ, ദൈവത്തിന്റെ വചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ എഴുതിയതല്ല. The word of God has never written by the will of man. പകരം ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ്. But it is written by the inspiration of God to the man through the Holy Spirit and then they wrote the word. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ ദൈവം എഴുതിയ വചനത്തിന് ദൈവം തന്റെ നാമത്തേക്കാൾ അധികം മഹത്വം കൊടുത്തിരിക്കുകയാണ്. That is why God has given much more higher importance than his name to his word of God which is written. അതായത് ദൈവത്തിന്റെ വചനത്തെ വില കൊടുത്ത് ദൈവം തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയില്ല. So what it means is that God will not spare or God will not glorify the name by giving on the cost of the word of God. Pagaram devam tande naamathinte mahatvathe vila koduthu beli koduthu kondu polum tande vajanathe avan maanikkum. But rather God will give importance to the word of God even if he has to suffer the name of God. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ദൈവം തന്റെ നാമത്തെ നിന്ദിതമാകുവാൻ അനുവദിക്കുന്നത്. പക്ഷെ വചനം നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. That is why many a times God will give away his name to be spoiled, but he will never allow his word to be neglected. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്ന മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. That is why God said, I am looking for those people who will tremble and fear in front of my word. Yeshaya 66:3 ആണ് വാക്യമാണ് നേരെ ഓർമ്മ. Isaiah 63 verse 3. ഒന്ന് നോക്കിക്കോ. 66. പ്രളയ അർത്ഥം 66:66. ഓക്കേ, അഞ്ചാമത്തെ വാക്യം. യഹോവയുടെ വചനം നിങ്ങൾ വിറയ്ക്കുന്നവരെ അവന്റെ വചനം കേട്ടുകൊള്ളുവേ. അതിനു മുമ്പ് ഒരു വാക്യത്തിൽ നാലാം വാക്യം നോക്കി. ഞാനും അവരെ ഉപദ്രവിക്കുന്നത് തിരഞ്ഞെടുത്ത് എത്ര വാക്യം അത്? രണ്ടോ? രണ്ടിന്റെ അവസാനമാ. ഓക്കെ, അപ്പൊ രണ്ടാം വാക്യം ഉണ്ടത്. എങ്കിലും അനിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. But to this man I will look even to him that is poor and of a contrite spirit and tremble at my word. ഒന്നും രണ്ടും വാക്യങ്ങളിൽ പറയുന്നു ദൈവം മഹോന്നതാണ്. In verse 1 and 2 it says God is great and high above. സ്വർഗ്ഗം അവന്റെ സിംഹാസനമാണ്. Heaven is his throne. സ്വർഗ്ഗത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പാദപീഠമാണ് ഭൂമി. The God who is seated in heaven, earth is his footstool. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ആലയം പണിതാൽ എന്നെ ആലയത്തിനകത്ത് ഒതുക്കാനൊക്കത്തില്ല. Because of that, if you make a temple for me, you cannot contain me in that temple. അത്രയ്ക്കും ഞാൻ ഉന്നതനാ. That's how I am big and high. എങ്കിലും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഞാൻ അവനെ കടാക്ഷിക്കും. But even though I will look for a man who will tremble before my word. Praise the Lord. Amen.
അത് വചനം കേൾക്കുമ്പോഴാകട്ടെ വചനം വായിക്കുമ്പോഴാകട്ടെ തിരുവെഴുത്തിന്റെ മുമ്പിൽ വിളക്കണം എന്ന് Whatever way it is, even when you hear the word of God or when you read the word of God, you should tremble before the word of God. ഇനി അഞ്ചാം വാക്യം നോക്കാം. ഓരോ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരെ അവന്റെ വചനം കേട്ടോളുവേ നിങ്ങളെ പകച്ച് എന്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കി കഴിയുന്ന നിങ്ങളുടെ സഹോദരന്മാർ ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടതിന് യഹോവ തന്നെ താൻ മഹിമീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ എന്നാൽ അവർ ലജ്ജിച്ചു പോകും നഗരത്തിൽ നിന്ന് ഒരു മുഴക്കം കേൾക്കുന്നു മന്ദിരത്തിൽ നിന്ന് ഒരു നാദം കേൾക്കുന്നു തന്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം വേണ്ടി പ്രതികാരം ചെയ്യേണ്ടത് സ്തോത്രം ദൈവം തന്റെ ജനത്തിനായിട്ട് ഇറങ്ങും God will come down for paying the vengeance for the people who will tremble before his word നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും വിട്ടേറെ തിരുവെഴുത്തിന്റെ മുമ്പിൽ ഭയക്കുന്നവരായി വചനത്തെ മാനിക്കുന്നവരായി ഞാൻ നിങ്ങളും തീർന്നാൽ ദൈവം നമ്മെ മാനിക്കും Oh, forget about anything that you cannot do but one thing you do let us be the people who will tremble before the word of God and God will come down for us ആരൊക്കെ ദൈവത്തിൽ നിന്നും മാറിപ്പോയാലും നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളുമായാലും ആ കൂട്ടത്തിൽ കൂടാതെ വചനത്തോട് ചേർന്ന് നിൽക്കുവാനും വചനത്തോട് നിൽക്കുന്നവരോടൊപ്പം നിൽക്കുവാനും നാം തയ്യാറായാൽ കോരഹപുത്രന്മാരെ പോലെ ഒരു നല്ല ഭാവി നമുക്കുണ്ട് Oh God will give us a good future like the children of Korah even if your family members even if your friends will move away from this word of God but if you are ready to stand in the word of God and God is going to stand with you കാര്യം മനസ്സിലായോ കോരഹും കൂട്ടരും ഒരു ഭാഗത്ത് you can see Korah and his followers on one side മോശയും അഹരോനും മറുഭാഗത്ത് you can see Moses and Aaron on the other side ദൈവം വിധി പ്രസ്താവിക്കാൻ പോവുകയാണ് God is going to give his verdict കോരഹും കൂട്ടരും തെറ്റിയിരുന്നു Korah and his followers did the wrong അതുകൊണ്ട് ഭൂമി വായി വിളർന്ന് ജീവനോട് അവർ പാതാളത്തിലേക്ക് പോകാൻ പോവാ And the earth is going to open its mouth and they are going to go down എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും അതിൽ നിന്ന് മാറാൻ പറഞ്ഞു And God said every other people has to move away from Korah and his followers കോരഹും കുടുംബവും അവന്റെ കൂട്ടരും മാത്രം ഒരിടത്ത് Korah and his followers and his family on one side അവരെ എതിർത്ത അവരുടെ ശത്രുക്കളായ മോശയും കൂട്ടരും മറുഭാഗത്ത് And the people who were enemy people who rejected Moses and his followers on the other side നോക്കിയപ്പോൾ ഈ കോരഹിന്റെ മക്കൾ ആരോടാ നിൽക്കേണ്ടത് So when we look there you can see the children of Korah were those children supposed to be standing with അപ്പാടോടില്ലേ they are supposed to be standing the parents right പപ്പായും അമ്മയും ജാഗം പോവാ you can see their parents are going to be killed പക്ഷേ അവരുടെ ശത്രുക്കളായ അല്ലെങ്കിൽ അവരെ എതിർത്ത മോശയോടും കൂട്ടരോടും കൂടെ ദാ നിൽക്കുന്നു ഈ കോരഹിന്റെ മക്കൾ you can see here the children of Korah standing with the enemy of their parents who is Moses and his followers ഇവിടെ അപ്പനും അമ്മയും അല്ല വിഷയം here mother and father is not the topic ഇവിടെ കോരഹും മോശയും അല്ല വിഷയം here the matter is not Korah or Moses ഇവിടെ രക്തബന്ധവും കുടുംബബന്ധവും അല്ല കാര്യം here there is no blood relationship and family relationship is matters നമുക്ക് വേണ്ടി ഒത്തിരി ഉപകാരം ചെയ്യുന്ന വ്യക്തിയുടെ നല്ല പ്രവൃത്തികൾ അല്ല വിഷയം it is not the good work and benefits of the people who have done it for our life that's not the matter namukku vendi file ivada kondavar alla vishayam we are not the people who brought us here is not the matter pakshe vishayam stotram devathinte vajanama but the matter is the word of god ആരൊക്കെ വചനത്തിനോട് വിരുദ്ധമായി നിന്നാലും അവർക്ക് വിരുദ്ധമായി നിൽക്കുവാൻ ദൈവത്തിന്റെ പക്ഷത്തുള്ളവരായി ഞാൻ നിങ്ങൾ മാറണം വചനത്തിൽ നിന്ന് പ്രാധാന്യം കൊടുക്കാതെ സ്വന്തം താല്പര്യങ്ങളിലും ചിന്തകളിലും ചൂടുവച്ചവരായി ചൂടുവയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളും ദൈവവചനത്തോട് കൂറുപുറത്തുന്നവരായി നിന്നാൽ ദൈവം നമ്മെ മാനിക്കുമെന്ന് ഈ രാത്രിയിൽ നാം അറിയാതിരിക്കുന്നു
നമുക്ക് ദൈവവചനത്തോട് കുറച്ചുകൂടെ നടത്തു ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ സഭയുടെ അടിത്തറ വചനമാണ് The basic foundation of the church of God is the word of God. Adisthana moolakkala Christu enna vajanamaanu. The chief cornerstone is Christ, the word of God. Ee bhoomiyil jeevikkumbol vishwasathinum practicesinum namakku adisthanam irikkunnathu ezhuthappetta deivathinte vajanamaanu. As long as we live on this world, the foundation for our beliefs and practices is the word of God. ഈ സയന്റിഫിക് യുഗത്തിലും ഈ പഴയ പുസ്തകം റിലയബിൾ ആകട്ടോ സ്തോത്രം നമുക്ക് വിശ്വസിക്കപ്പെടുന്നത് 3500 വർഷം പഴക്കമുള്ളതായത് This book is 3500 years old. പക്ഷേ റിവിഷൻസ് ആവശ്യമായിട്ട് വന്നിട്ടില്ല. It doesn't need to have a revision for the last 3500 years. ഒന്നും തിരുത്തേണ്ടി വന്നിട്ടില്ല. Nothing has to be corrected in this book. ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല. Nothing has to be removed from this book. കാരണം ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്ത ദൈവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതായതുകൊണ്ട് ഇതിന് മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല. God of God has came revealed from the God who is unchangeable. എനിക്ക് വളരെ അഭിമാനമുണ്ട് ഈ കാലത്തിലും ഈ മാറ്റമില്ലാത്ത തിരുവെഴുത്തും പിടിച്ചുകൊണ്ട് നടക്കുവാൻ കഴിയുന്നത്. I feel so proud to carry this word of God even in this time and age. Hallelujah, hallelujah. സ്തോത്രം. ഈ പുസ്തകം എഴുതപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് പോലും ഇതിനെ നമ്മൾ കാബേജ് കണ്ടിച്ച് കറി വെക്കാൻ എടുക്കുന്നത് പോലെ സ്തോത്രം കണ്ടിച്ച് കണ്ടിച്ച് നെരിപ്പോട്ടിലിട്ട് തീ കാച്ചിയ പുള്ളികളുണ്ട് So even while this book was being written, there are people who cut down and destroyed this word of God in the time when it was written. യിരമ്യാ 36 അധ്യായം ഞാൻ ഈ പറയുന്നു I'm talking about the Jeremiah chapter 36. സ്തോത്രം യഹോയക്കീം രാജാവ് യഹൂദ രാജാവായിരുന്നു The king Jehoiakim was the king of Judah. യിരമ്യാവ് തുകൽച്ചുരുൾ എഴുതിയ പ്രവചന പുസ്തകം the book of prophecy which has been written in leather paper. പക്ഷേ രാജാവ് വായിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു സുഖം തോന്നില്ല So when the king heard what has been written on the prophecy it doesn't feel good for the king tanappu kaalu varunu it was cold innathe pole sathi onnu illatha anna tee kaani kondirikkirunna reportil so there was no facility like this at that time period there was fire going in front katti kondu aa churul muluvanum കത്രിച്ച് കത്രിച്ച് നെരിപ്പോട്ടിലിട്ടു So the king started cutting down into small pieces that prophetical word of God and started putting into the fire ആരും അത് തടഞ്ഞില്ല Nobody stopped doing that സ്തോത്രം രാജാവും കൂട്ടരും വിചാരിച്ചു ഇനിയും ഈ സുഖകരമല്ലാത്ത വാചകമൊന്നും കേൾക്കണ്ട The king and the people thought that no more we don't have to hear this kind of words 24 വാക്യം വെച്ചാ അവരാരും ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല None of the people who saw this they never got afraid or rent their garments അവരെല്ലാം കത്തിച്ചു കളഞ്ഞു They all put those swords into the fire ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയത്ത് ജനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നത് പോലെയാണ് ഈ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് കത്തിച്ചു കളയുന്നത് The one writer said like this it is as if a child is on the process of delivery when you kill that baby while the baby is getting delivered it is as if like you are cutting this word of God this scrolls into pieces while it was written മോട്ടാമോട്ട ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏകദേശം ഒരു BC 600 എന്ന് കൂട്ടിക്കോ ആ കാലത്തായിരുന്നു ഏകദേശം This happened approximately at the time of BC 600 അങ്ങ് ഗ്രൗണ്ട് ഫിഗർ പറഞ്ഞതിന് മുമ്പായിരുന്നു പക്ഷേ ഞാൻ അങ്ങ് ഗ്രൗണ്ട് ഫിഗർ പറയാം അന്നായിരുന്നു രാജാവ് ഇത് ചെയ്തത് The around the time period of BC 600 is the time king did this പക്ഷേ അതിന്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങൾ നോക്കണേ Can you look into the last word ചുറ്റുകടന്ന പുസ്തകത്തിലെ വചനങ്ങളൊക്കെയും
കത്തിച്ചു കളഞ്ഞതിൽ ഉണ്ടായിരുന്നതും അതുപോലെയുള്ള കുറേയേറെ വചനങ്ങൾ കൂടെ എഴുതി ചേർത്താണ് ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന യിർമ്യാവ് വചനം ഉള്ളത്. We got the book of Jeremiah which we have in our right now in our hand is being written back and added to that more revelation. എത്ര വർഷമായി? How many years? 2600 ൽ പരം വർഷമായി. More than 2600 years ago old. പക്ഷേ ഈ കീറിക്കളഞ്ഞ രാജാവിന് എന്തുപറ്റി? You know what happened to the king who tore and cut those scrolls into pieces? ഇപ്പോൾ നമുക്ക് 2600 വർഷമായി, ആ മനുഷ്യൻ 26 വർഷം പോലും പിന്നെ ജീവിച്ചിരുന്നില്ല. Now it is 2600 years that king did not survive for another 26 years. ബാബേൽ രാജാവ് വന്ന് അയാളെ പിടിച്ചു കൊണ്ടുപോയി അടിമയാക്കി കൊന്നുകളഞ്ഞു. അയാള് കത്രിച്ചു കളഞ്ഞ ആ പുസ്തക ചുരുൾ അധികാരമില്ലാതിരുന്നവനാണ് എഴുതിയതെങ്കിലും ഇന്നും 26 നൂറ്റാണ്ടുകളിൽ പരമായിട്ടും ഇന്നും നിലനിൽക്കുന്നു. അതെ, ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ഇൻഡിസ്ട്രിക്റ്റബിലിറ്റി നശിപ്പിച്ചുകൂടായ ഇത് ദൈവത്തിന്റെ പുസ്തകമാണെന്ന് തെളിയിക്കുന്നു. അതുകൊണ്ട് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിലെ ഒരു സംഗതിയാണ് ഈ ബൈബിൾ. അക്ഷരീയമായി ദൈവശ്വാസീയമായ ദൈവവചനമാണ് എന്ന വിശ്വാസ പ്രഖ്യാപനം. So it is a foundational faith and proclamation that we need to have in our Christian faith, that is word of God is the literal inspired word of God. സ്തോത്രം. വിശ്വാസ പ്രമാണം എന്നും പറഞ്ഞ നമുക്കൊക്കെ കുറെ സംഗതികളുണ്ട്. We all have something called statement of fundamental faith. അറിയാമോ നമുക്കാർക്കെങ്കിലും? Do we know that? കേട്ടിട്ട് പോലും ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ ഒത്തിരി ഇടത്ത് ചോദിച്ചിട്ടുണ്ട്. They have asked this in many places. ചില പറഞ്ഞു പള്ളിയിലായിരുന്നു സമയത്താണ് ഉണ്ടായിരുന്നത്. Some people said it was there when we were there in the churches. Statement of faith എന്നും വിശ്വാസ പ്രമാണം എന്നും ഒക്കെ പള്ളിയിലുണ്ടായിരുന്നു. In the churches where we were, the Orthodox churches, there were beliefs of faith. നമ്മൾ പലരും കരുതിയിരിക്കുന്നത് ഇത് അവരുടെ സാധനമാണ്. Many of us thought that this is of theirs. അതുകൊണ്ട് നമുക്ക് സംഭവം അറിയത്തില്ല. Because of that none of us know about this. നമുക്കും ഉണ്ട്, ചിലർക്ക് 16, ചിലർക്ക് 17, ചിലർക്ക് 18 ഒക്കെ ആയി വിശ്വാസ പ്രമാണം എഴുതിച്ചിട്ടുണ്ട്. We also have Pentecostals, we have 16, 15 and 17. അടിസ്ഥാന വേദോപദേശങ്ങളായിട്ട് സത്യത്തിലുള്ളതാ. That is what is a fundamental basic Bible teaching. ഇന്ന് സമയം തീർന്നു, അങ്ങോട്ടേ പോയില്ലാതെ വെച്ച് നോക്കി നാളെ ഒന്ന് ഓടിച്ചു നോക്കാം. We can look into that tomorrow. അതിൽ ഒന്നാമത്തെ സംഗതിയാണ് ബൈബിൾ അക്ഷരീയമായും ദൈവശ്വാസീയമായ ദൈവവചനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. The number one statement of faith is that Bible, the word of God, is the literal God-breathed word of God. അവിടെ നിന്നാണ് ബാക്കിയൊക്കെ തുടങ്ങുന്നത്. Every other statement of faith begins from that fundamental belief. ഇത് ദൈവശ്വാസീയമായ ദൈവത്തിന്റെ പുസ്തകമാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ബാക്കി പറയുന്നതൊന്നും സ്വീകാര്യമല്ല. Anything that is coming off without believing that this is God-breathed word of God doesn't have any value to that. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഇത് നാം നന്നായി പഠിപ്പിക്കണം. Because of that, from the beginning itself, we need to teach our children this basic teaching. എൽഡേഴ്സോ യങ്സ്റ്റേഴ്സോ കുഞ്ഞുങ്ങളോ ഒക്കെ ആകട്ടെ, ഈ പുസ്തകം എന്താണെന്ന് മനസ്സിലാക്കണം. Anybody, whoever it is, elders, youngsters, or children, everybody need to understand what this word of God is. ഇത് ആധികാരികമാണെന്ന് ഗ്രഹിക്കണം. We need to understand this as authority. ഈ നൂറ്റാണ്ടിലും ഇത് പ്രസക്തമാണെന്ന് മനസ്സിലാക്കണം. We need to understand even this generation, this Bible has value. ഇത് ദൈവവചനമാണെന്നുള്ളതിന് ധാരാളം തെളിവുകൾ പുറത്തുനിന്നും അകത്തുനിന്നുമുണ്ട്. There are so many valuable information or signs from outside or inside that this is true word of God.
നമുക്ക് ഈ പുസ്തകത്തോട് നീതി പുലർത്താം. Let us have our allegiance to this word of God. നമുക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും നമുക്ക് എന്താണ് പറയുന്നത് പ്രയാസമുള്ളതാണെങ്കിലും ഇത് മുഴുവൻ അനുസരിക്കാം. Even though it is hard for us, let us try to obey the word of God. Praise the Lord. കൊച്ചിനോട് പറഞ്ഞു പരീക്ഷയിൽ പോയി ഇത് പഠിക്കാൻ. We have said to the son, oh, it is an exam, go and study. പോയി പോയി പഠിക്കാൻ തുടങ്ങി. He started go and study. പപ്പ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോയി നോക്കി. The father after some time when I looked. അവനെ പഠിക്കുവാണോ ആണോ? Ask him, are you studying? Yes, I'm studying. എന്താ പഠിക്കുന്നത്? What are you studying? Science. It is science. നാളെ പരീക്ഷ എന്തുവാടാ? What is tomorrow's exam? Maths. It is maths. Science ന്റെ പരീക്ഷ എന്നാ? When is the exam of science? ഇന്നലെയായിരുന്നു. It was yesterday. പിന്നെ നീ എന്തിനാ കഴിഞ്ഞു പോയ പരീക്ഷയുടെ എടുത്ത് വെച്ച് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പഠിക്കുന്നത്? Why are you studying the subject which is already done for the without studying the one which is coming tomorrow? പപ്പ എനിക്ക് മാത്സ് ഇഷ്ടമല്ല. I said, Dad, I don't like math. രണ്ട് മാത്സ് ഒത്തിരി ടഫാ കട്ടിയാ. നമ്പർ 2, the mathematics is so hard for me. സയൻസ് എനിക്ക് ഈസിയാണ് ഇഷ്ടമാണ്. സയൻസ് is so easy and I love it. എന്റെ ചോദ്യം ഈ പുസ്തകത്തിലെ ഇഷ്ടമല്ലാത്തതും കട്ടിയുള്ളതും കൂടെ അനുസരിക്കുവാനുള്ള സമർപ്പണം നമുക്കുണ്ടോ അഥവാ പയ്യന്റെ കൂട്ടാണോ നാം? ദൈവസഭയുടെ അടിത്തറയിളക്കാതെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു പോകാം. നിത്യത നമുക്ക് അന്യമാകാതെ നഷ്ടമാകാതെ നമുക്ക് മുറുകെ പിടിക്കാം. Without losing our eternity by obeying the true word of God. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless this word.